കാരണം എൻ്റെ ഭർത്താവ് ആക്സിഡൻറ്റിൽ പെട്ട സമയത്ത് അവിടുന്ന് വിളിക്കുമ്പം പിന്നെ ജീവൻ 2 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത് ആ സമയമുണ്ടല്ലോ. അന്ന് ഞാൻ 8 മാസം ഗർഭിണിയായിട്ട് നിന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ എൻ്റെ കയ്യിലാകെ ഞാൻ എൻ്റെ 13 വയസ്സുള്ള മോനെയും കൊണ്ട് ആശുപത്രിയിലോട്ട് ചെന്നപ്പോൾ ആകെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു 350 രൂപ. 30,000 രൂപ എമർജൻസി ആയിട്ട് മെഡിക്കൽ ട്രസ്റ്റിൽ അടച്ചില്ലെങ്കിൽ അവരെടുക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, ഞാൻ നോക്കി നിന്നിട്ട് അവിടെ നിന്ന് സർവ്വ പേരുടെ മുന്നിലും ഞാൻ നടന്ന് കഴിഞ്ഞു. അപ്പം അറിയുന്നവരെല്ലാം കൈമലത്തിൽ കാണിച്ചു. പിന്നെ അവിടുന്ന് തൃക്കുന്നപ്പുഴയിൽ ആ പാതിരാത്രിക്ക് തൃക്കുന്നപ്പുഴയിൽ ഒരു വീട്ടിലാണ് അവരെ ഞാൻ പടച്ചവൻ്റെ ഭാഗത്ത് അവർക്ക് നന്മയെല്ലാം ഒന്നും ഉണ്ടാകത്തില്ല. തൃക്കുന്നപ്പുഴ വന്നപ്പോഴത്തേക്ക് എൻ്റെ വീടിനടുത്ത് നിശ്ചയം കഴിഞ്ഞു. അവിടുത്തെ ആ ചെറുക്കൻ്റെ നിശ്ചയ ദിവസമായിരുന്നു അന്ന് അവർ നിശ്ചയപ്പണം കൊണ്ടുവന്ന് കൊടുത്തു. ആ പൈസ 30,000 രൂപ എൻ്റെ ഉമ്മ രാത്രി ചെന്ന് വിളിച്ചുകൊണ്ടെത്തി, ഇതുപോലെ ഉസ്മാൻ കുഞ്ഞ് എൻ്റെ മരുമോൻ ഇതുപോലെ ആശുപത്രിയിലാണ്, എനിക്ക് ഇച്ചിരി പൈസ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നും മിണ്ടാതെ അയക്കുക പൈസ എടുത്ത് വന്നിട്ട് പറഞ്ഞ് നീ ഒന്നും പറയണ്ട, പെട്ടെന്ന് ഈ കാശ് കൊണ്ടു ചെന്ന് കാര്യം സാധിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളിതിൽ പോകുമ്പോ കൈക്കുഞ്ഞായിട്ടൊരു സഹോദരി നിൽക്കുന്ന വണ്ടി വരുന്നുണ്ട്. കഴിക്കാൻ ബിരിയാണിയാണ്, 80 രൂപയാ ബിരിയാണിക്ക്. ആ ബിരിയാണിക്ക് 80 രൂപ. കുട്ടിയായിട്ട് വന്ന് നിൽക്കുന്നത് വെച്ചാൽ ഇതിനെ ഇട്ടിട്ട് എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ഭർത്താവ് ആക്സിഡന്റ് പറ്റി കിടക്കുക, ഒരു ട്രാവലർ ആദ്യം ഇടിച്ചു തെറപ്പിച്ച് റോഡിലേക്ക് ഇട്ട് എന്നിട്ട് വലിച്ചുകൊണ്ട് പോയി. അതിനുശേഷമാണെങ്കിൽ ഒരു പിന്നെ സൂപ്പർവൈസർ, അത് നല്ല ലോഡായിരുന്നു, രാത്രി ഒരു 11 മണി ഒക്കെ കഴിഞ്ഞ സമയമായിരുന്നപ്പോഴത്തേക്ക് അതും കൂടെ വന്ന് കാലേ കൂടെ കയറി ഇറങ്ങി, അതും കുറച്ച് വലിച്ച് കൊണ്ടുപോയതിന് ശേഷം അതിൻ്റെ പുറകിലൊരു കാറ് വന്ന്, അപ്പം ഈ കാറും കൂടെ കാലേൽ കയറി ഇറങ്ങിയത് കാരണം രണ്ട് കാലും അരയ്ക്ക് മുതൽ താഴോട്ട് തവിട് പൊടിയായിട്ട് പോയി. അപ്പം ഒരുപാട് ഒടിവുകൾ ഒരു കൂടുതലുള്ളത് കാരണം രണ്ട് കാലിന് ഫുൾ അരയ്ക്ക് മുതൽ താഴോട്ട് കമ്പി ഇട്ടേക്കുക. അന്നേരം ഞങ്ങൾ അവിടുന്ന് വണ്ടാനത്ത് കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇവിടെ പറ്റത്തില്ല. അപ്പം പുള്ളിയുടെ ബ്ലഡ് മൊത്തവും വാർന്ന് പോയി, 2 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ജീവൻ നിലനിൽക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അന്നേരം എൻ്റെ അവസ്ഥ, അപ്പം ഞാൻ 8 മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന സമയമാണ്, ആ ഈ മോളെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയം അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. പിന്നെ അവിടുന്ന് ഒന്നും നോക്കിയില്ല, മെഡിക്കൽ ട്രസ്റ്റിലോട്ട് അങ്ങ് കൊണ്ടുപോയി. ചെന്നപ്പോൾ എൻ്റെ ചിന്ത എന്തുവാ, ഒരു 2-3 ലക്ഷം രൂപയൊക്കെ ആകത്തുള്ളൂ. അപ്പം അപ്പോഴത്തെ അവസ്ഥയിലൊന്നും ഓർത്തില്ല. അവിടെ 6 ഓപ്പറേഷൻ ചെയ്തു 2 കാലിലും കൂടെ, എന്നിട്ട് ഫുള്ളും കമ്പിയിട്ട്, അങ്ങനെ മൊത്തം ഒരു 10-17 ലക്ഷം രൂപയോളം അങ്ങനെ ആയി. ആകെ ഉണ്ടായിരുന്നത് 2 സെൻറ് സ്ഥലം ഒരു കുഞ്ഞു വീടുമായിരുന്നു. അപ്പം അത് വിറ്റ് അനിയത്തിയുടെ ഒരു 2 സെൻറ് സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഞങ്ങളുടെ ആ 2 സെൻറ്റിൻ്റെ അവിടെ ബാക്കി ഒരു 3 സെൻറ് സ്ഥലം, അങ്ങനെ 5 കൂടെ ചേർത്ത് വെച്ചിട്ട് ആലപ്പുഴ ഹർബൻ ബാങ്കിൽ ഒരു ലോണിന് വെച്ചിട്ടുണ്ടായിരുന്നു. ലോൺ കിട്ടി, 4 ലക്ഷം രൂപ എടുത്തത്. അപ്പം ഇപ്പം ആ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ഇതുവരെ 13 മാസമായി ലോൺ അടച്ചിട്ട്. അന്നേരം ഇപ്പം ജപ്തി ചെയ്യുമെന്നും പറഞ്ഞ് ബാങ്കിൻ്റെ ആദ്യം ബാങ്കിൻ്റെ മാനേജരും പിന്നെ അവിടുത്തെ ജോലിക്കാരും കൂടെ ഒക്കെ വന്ന് 2-3 വാണിംഗ് ഒക്കെ തന്നു. അപ്പം ഇക്കാട അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് അവർ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ അവർ പോയി. 15 ദിവസത്തിനുള്ളിൽ 1.5 ലക്ഷം രൂപയെങ്കിലും ഞാൻ കൊണ്ടു ചെന്ന് ബാങ്കിൽ അടയ്ക്കണം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, വാടകയാണ്, വാടകയ്ക്കാണ് താമസിക്കുന്നത്. അന്നേരം വാടക കൊടുക്കാനും എന്നെ കൊണ്ട് മാർഗമില്ല. ഇക്കാക്കാണെങ്കിൽ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ചെയ്യണം. അപ്പം പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇപ്പം ചെയ്യത്തുള്ളു. പുള്ളിയും കിടപ്പില്ല. അപ്പം ഇതിനെ ഇട്ടിട്ട് പുള്ളിക്ക് ഓടിച്ചെന്നിട്ട് കുഞ്ഞിനെ എടുക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ. മോൻ ആകെ വീട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ 13 വയസ്സുള്ള ഒരു മോനാണ്. അപ്പോൾ 1 വർഷം അവന് അവൻ്റെ സ്കൂള് മുടക്കി, ഇനി അവനെ വിടാതിരിക്കുന്നത് ശരിയല്ല. ഞാനിപ്പം ഈ കച്ചവടം കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് വേറൊരിടത്ത് പോയി ജോലി ചെയ്യാനും പറ്റത്തില്ല. അതുങ്ങളെ പട്ടിണി ഇല്ലാതെങ്കിലും നോക്കാൻ പറ്റുമല്ലോ. ആ എൻ്റെ കൈ ഒടിഞ്ഞിട്ട് അന്ന് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വണ്ടിയിൽ നിന്ന് വീണ് കൈ ഒടിഞ്ഞതായിരുന്നു. പ്രഗ്നൻ്റ് ആയിരുന്നത് കൊണ്ടൊന്നും ചെയ്യാം, പിന്നെ എക്സ്റേ എടുക്കാനൊന്നും പറ്റാതെ വന്നാണ് ഈ കൈ ഇങ്ങനെ ആയത്. ഇനി അത് കമ്പി ഇട്ടാലേ റെഡി ആകത്തുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് തൈറോയിഡ്, വെരിക്കോസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് വെയിറ്റും കൂടെ ഒരുപാട് അങ്ങ് കൂടി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പെൺകുഞ്ഞല്ലേ. ഇത് അതും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. 1 വയസ്സായില്ലെങ്കിലും അതിനും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ആ കുഞ്ഞും ഇരിക്കുന്നത്. അതിനിപ്പോൾ എന്തോ ബുദ്ധിമുട്ട് മനസ്സിലായതുപോലെ അതും അടങ്ങിയൊക്കെ ഇങ്ങനെ ഇരിക്കും ചില സമയത്ത്. മിക്കവാറും അതിന് തീരെ ബുദ്ധിമുട്ട് വിശപ്പ് ഒരുപാടാകുമ്പോഴേ അതും കരയത്തുള്ളൂ. ഞാൻ ഒരു 11:30-12 മണിയൊക്കെ അടുപ്പിച്ചാണ് ഇറങ്ങുന്നത്. അപ്പോൾ കുഞ്ഞ് നല്ല ബഹളം വയ്ക്കുവാണെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും നിൽക്കും, അല്ലെങ്കിൽ വല്ല മാവേലിക്കരയ്ക്ക് പോയിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. ആ ഈ ഭാഗത്തുണ്ടാവും.
ബിരിയാണി തുടങ്ങിയിട്ട് ഒരു രണ്ടു മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ബിരിയാണി. അതിന് മുമ്പ് ഞാൻ വീടുകളിൽ കയറി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഉണ്ണിയപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യലായിരുന്നു. എന്നിട്ടൊന്നും ചിലപ്പോ ചെലവാകും, പിന്നെ ചെലവാകാതെ വീട്ടിൽ വരും. പിന്നെ നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ ഓരോ സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണ് നമ്മുടെ ചിലപ്പോ അവർക്ക് അവസ്ഥ അറിയാത്തത് കൊണ്ടായിരിക്കും. ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്, നീ ഇത്രയും ഡിഗ്രി വരെ പഠിച്ചതല്ലേ, അപ്പൊ നിനക്ക് എന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ ചോദിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും നിർത്തി. ഇതാകുമ്പോഴത്തേക്ക് പിന്നെ നമ്മള് അങ്ങനെ ഒരു ഇത് കാണണ്ടല്ലോ. ഇന്ന് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, ഇന്നൊരു 10 എണ്ണം കൊണ്ടുവന്നുള്ളൂ. ബാങ്കിൽ നിന്ന് അവർ ജപ്തിയുടെ നോട്ടീസും ഒക്കെ ആയിട്ട് അവർ വന്നത് കാരണം പിന്നെ എനിക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ അതുമല്ല, കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ പോകണം, അവർക്കാണെങ്കിൽ ചെറിയൊരു പനിയുടെ ലക്ഷണം ഉണ്ട്, അന്നേരം അതിനെയും കൊണ്ടൊന്ന് പോകണം. അതൊക്കെ കാരണം ഇന്ന് 10 എണ്ണം എടുത്തുള്ളൂ. ഇല്ല, ഇതിനകത്ത് 2 എണ്ണം ഓർഡർ ഉണ്ട്, 2 എണ്ണം കൊടുത്തു, ഇനി ബാക്കി 6 എണ്ണം. ആ വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഈ കമ്പി ഇട്ട് മറ്റേ പിന്നെന്തോ ബാൻഡേജ് ചെയ്തു വന്നപ്പോഴത്തേക്ക് അത് ഇങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയി. പക്ഷെ ഇതിനകത്ത് എക്സ്റേ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ഇതിന് പ്രഗ്നന്റ് ആയതുകൊണ്ട് എക്സ്റേ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് കാരണം പിന്നെ വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ₹5000 അയക്കണ്ട കേട്ടോ, ഹോസ്പിറ്റലൊക്കെ പോണ്ടല്ലേ. ഓക്കെ ഓക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് അപ്പോ എനിക്ക് പറയാനുള്ളത്, ആലപ്പുഴയിൽ നിന്ന് കൊല്ലം പോകുന്ന റോഡിലാണ് നമ്മള് ഇവര് ഇങ്ങനെ കൊച്ചിനെ എടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി നിർത്തിയാണ്. അപ്പൊ അവസ്ഥകൾ വളരെ മോശം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അവര് നിൽക്കുന്നത്. അപ്പൊ നമ്മളുള്ള ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വഴി പോകുന്നവരെ എന്തായാലും നിങ്ങളൊന്ന് ബിരിയാണി വാങ്ങി സഹായിക്കാം. അങ്ങനെ ഇപ്പൊ എന്തായാലും ഇക്ക ചെയ്തത് എനിക്ക് വലിയ ഉപകാരമാണ്. കാരണം എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഇത് ഉണങ്ങു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇവിടെ നിർത്തത്തില്ല. എനിക്കിട്ട് ഈ ഇതിനെ എടുത്തോണ്ട് അതേസമയം നിൽക്കാനും വയ്യ. എന്തായാലും ഇക്ക പടച്ചോൻ അനുഗ്രഹിക്കും. എന്തായാലും ഇക്ക ചെയ്തതിന് സഹായത്തിന് ഇന്ന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഒരുപാട്. കാരണം എനിക്കിന്ന് എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും. അതിന് ഞാൻ ഇനി ആരോട് കടം ചോദിക്കുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നു. അപ്പൊ പടച്ചോനായിട്ട് ഇക്ക എന്നെ കൂടെ എത്തിച്ചു. ഓക്കെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി, അസ്സലാമു അലൈക്കും.